ഛത്തീസ്ഗഡിൽ മൈക്കും പിടിച്ച മാവൻ മനുഷ്യൻ നിൽക്കാന്നുള്ള കുറേരമായി. അല്ലമീനെ നമുക്ക് നിലം തുണിക്കാം. അല്ലമീൻ ഛത്തീസ്ഗഡിൽ എന്താണ് വിവരങ്ങൾ? ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ്, അവസാനത്തെ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നില്ല, ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. അതെ, അവസാനത്തെ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് അർത്ഥങ്ങൾ. ഓക്കെ, അപ്ഡേറ്റ്. അതിനിടയിൽ ബി ജെ പി രാജസ്ഥാനിൽ 100 ലേക്ക് എത്തിയെന്ന കാര്യം കൂടി അറിയിച്ചിട്ട് നമ്മള് ഛത്തീസ്ഗഡിൽ 47 സീറ്റിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. കേവല ഭൂരിപക്ഷത്തിനേക്കാൾ ഒരു സീറ്റ് കൂടുതലുണ്ട്. ഏതാണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിച്ചതുപോലുള്ളൊരു ട്രെൻഡാണ് ആദ്യ മണിക്കൂറുകളിൽ പ്രകടമാകുന്നത്. വി പി മണ്ഡലമായുള്ള പത്താൻ മണ്ഡലത്തിൽ ആദ്യത്തെ മണിക്കൂറിൽ മുഖ്യമന്ത്രി കോൺഗ്രസിന്റെ മുഖമായിരുന്ന ഭൂപേഷ് ബാഗേൽ വിയർക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അല്പം പിന്നിലായിരുന്നെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് മടങ്ങി വരാനായിട്ടുണ്ട്. പ്രധാനപ്പെട്ട എതിരാളിയായി നിൽക്കുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയും അദ്ദേഹത്തിന്റെ അനന്തരവനുമായിട്ടുള്ള വിജയ് ബാഗേൽ തന്നെയാണ്. ഒപ്പം മുൻ മുഖ്യമന്ത്രി, കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രി അജിത് ജോഗിയുടെ മകൻ അമിത് ജോഗിയും അവിടെ മത്സര രംഗത്തുണ്ട്. അദ്ദേഹവും ഭൂപേഷ് ബാഗലിനെ നല്ല രീതിയിലുള്ള ഒരു ഒരു കട്ടയ്ക്ക് കട്ടയ്ക്കുള്ള മത്സരം കാഴ്ചവെക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. ബി ജെ പിയുടെ മുഖമായിട്ടുള്ള ഡോക്ടർ രമൺ സിംഗ് തന്റെ മണ്ഡലത്തിൽ ലീഡ് ചെയ്യുന്ന കാഴ്ചയും ഇപ്പോൾ കാണാനാകും. ഞാനിപ്പോൾ നിൽക്കുന്നത് റായ്പൂരിലാണ്. ഇവിടെ ഇതിനോടകം തന്നെ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും ടെന്റുകൾ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. മണ്ഡലത്തിലും മറ്റും വിജയിക്കുകയാണെങ്കിൽ ആഘോഷം തുടങ്ങാനുള്ള തയ്യാറെടുപ്പിൽ പ്രവർത്തകരുടെ ഒഴുക്ക് ഇവിടേക്ക് കാണുകയും ചെയ്യുന്നുണ്ട്. ആദ്യ മണിക്കൂറിൽ ലീഡ് നില മാറി മറിയുന്നുണ്ട്. ഇരു കൂട്ടർക്കും പ്രതീക്ഷ ഉള്ള ഒരു സംസ്ഥാനത്ത് ആദ്യ മണിക്കൂറിൽ ലീഡ് നില മാറി മറിയുമ്പോഴും നേരിയ ഒരു എഡ്ജ് അതിപ്പോഴും കോൺഗ്രസിനുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം. കോൺഗ്രസിന്റെ ഒരു ടെന്റ് തൊട്ടപ്പുറത്തുണ്ട്. പ്രവർത്തകരൊക്കെ അവിടെ സംഘടിച്ച് നിൽക്കുന്നുണ്ട്. തൊട്ടുപുറത്ത് തന്നെ അതിന് അഭിമുഖമായി തന്നെ ബി ജെ പി പ്രവർത്തകരും ഒരു ടെന്റ് ഉയർത്തിയിട്ടുണ്ട്. അങ്ങനെ വിജയിക്കുകയാണെങ്കിൽ, പ്രതീക്ഷിച്ചതുപോലെ വിജയം കിട്ടുകയാണെങ്കിൽ, വിജയക്കൂടി നാട്ടുകയാണെങ്കിൽ ആഘോഷം ഗംഭീരമാക്കാനുള്ള തയ്യാറെടുപ്പുകൾ ക്യാമ്പുകളിൽ സജീവമായി കഴിഞ്ഞു. അപ്പോഴും ആശങ്കയോടുകൂടി തന്നെയാണ് മുന്നണികൾ മുന്നോട്ട് പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ആദ്യ മണിക്കൂറിൽ ട്രെൻഡ് കോൺഗ്രസിന് അനുകൂലമാണ്. കോൺഗ്രസ് അധികാരത്തിലേക്ക് മടങ്ങി വരുമെന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ മുഖമായിരുന്ന, കോൺഗ്രസ് ഉയർത്തിക്കാട്ടിയിരുന്ന മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ വിജയിച്ചാൽ പോലും വിയർത്തുകുളിച്ച് മാത്രമേ ജയിച്ചു കയറാനാകൂ എന്നുള്ള കാഴ്ചയാണ് ആദ്യ മണിക്കൂറിൽ കാണാനാകുന്നത്. പിന്നിലായിരുന്നെങ്കിലും അദ്ദേഹം ഇപ്പോൾ ലീഡ് നില തിരിച്ചുപിടിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും പോപ്പുലർ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്കല്ലേ, ഒരു എതിരാളികൾ ഇല്ലാത്ത മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്കായിരുന്നല്ലോ അവിടെ നിന്ന് വന്ന വാർത്തകൾ. അതേ വിയർക്കാൻ കാരണം എന്താണ് അമീൻ? പക്ഷെ ആ മണ്ഡലത്തിൽ ആ മണ്ഡലത്തിൽ രണ്ട് പ്രശ്നങ്ങൾ, ജനങ്ങൾ നേരിടുന്ന രണ്ട് പ്രശ്നങ്ങൾ അവിടെ ചർച്ചയായിട്ടുണ്ട്. ഒന്ന്, തൊഴിലില്ലായ്മ പത്താൻ മണ്ഡലത്തിൽ രൂക്ഷമാണ് എന്നുള്ള ഒരു ആരോപണം ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുടിവെള്ള പ്രശ്നവും അവിടെ അതിരൂക്ഷമാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇത് രണ്ടും അത് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന രണ്ട് പ്രശ്നങ്ങളാണ്. അത് ഒരു കാരണമായി ഉയർത്തി കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ ജനത കോൺഗ്രസ് ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രി അമിത് ജോഗിയുടെ മകൻ രൂപീകരിച്ചിട്ടുള്ള നേതൃത്വം നൽകുന്ന പാർട്ടി, ആ പാർട്ടിക്ക് മണ്ഡലത്തിൽ വലിയ തരത്തിലുള്ള സ്വാധീനമുണ്ട്. അവരും നേരിട്ട് ഭൂപേഷ് ബാഗലിനെതിരെ മത്സരരംഗത്തുണ്ട് എന്നുള്ളതാണ്. ഒപ്പം എം പി കൂടിയായിട്ടുള്ള വിജയ് ബാഗേലാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മണ്ഡലത്തിറങ്ങിയിട്ടുള്ളത്. അവർക്കും അവിടെ സ്വാധീനമുണ്ട്. അത്തരത്തിൽ സ്വാധീനമുള്ള രണ്ടു കക്ഷികൾ, അത് ബി ജെ പിയും അതുപോലെ തന്നെ ജനതാ കോൺഗ്രസ് ഛത്തീസ്ഗഡും, ഒരുപക്ഷെ ഭൂപേലിന് കിട്ടേണ്ട വോട്ടുകൾ പിടിച്ചു മാറ്റുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം സ്വാഭാവികമായി ഉയരുന്നുണ്ട്. കോൺഗ്രസ് ക്യാമ്പിൽ ഒരു വിള്ളൽ ഉണ്ടാക്കുന്നുണ്ടോ എന്നൊരു സംശയമാണ് ഈ മണിക്കൂറുകളിൽ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി അല്ലമീൻ നേരിട്ട് റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. ആഷ്മി, നമുക്കൊരാശ്വാസം. സാബുക്കുറ്റൻ പറഞ്ഞു, തെരഞ്ഞെടുപ്പ് റിസൾട്ട് അറിയാൻ 24/7 സ്ക്രീൻ വളരെ നല്ലതാണ്. ഈ ഡിസ്പ്ലേക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. അവതാരകരുടെ ആവേശം കൂടുന്തോറും പ്രേക്ഷകരെ അസ്വസ്ഥരാക്കുന്നു. ഛത്തീസ്ഗഡിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. കോൺഗ്രസ് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തി, ബി ജെ പി 33 55 മണ്ഡലങ്ങൾ ലീഡ് ചെയ്യുമ്പോൾ ബി ജെ പിക്ക് 33 മാത്രം, മറ്റുള്ളവർ രണ്ടേ ഉള്ളൂ. റിസോർട്ട് രാഷ്ട്രീയത്തിന് സ്കോപ്പ് ഇല്ല. ഛത്തീസ്ഗഡിൽ 55-33, ബി ജെ പി 33. 22 മണ്ഡലങ്ങളിൽ ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് കൂടുതലായിട്ട് ലീഡ് ചെയ്യുന്നു എന്ന വാർത്ത. ഡി കെ ശിവകുമാർ നേരത്തെ ഹൈദരാബാദിലേക്ക് പോയാന്നല്ലോ എസ് കെ. ഇവിടെ അവിടെ ജയിച്ച കോൺഗ്രസ് എംഎൽഎമാർക്ക് വേണ്ടി ബസ് തയ്യാറായി നിൽക്കുന്നു. ജയിച്ച എംഎൽഎമാർ വരിവരിയെ വന്ന ബസ്സിലേക്ക് കയറണം എന്നുള്ള അനൗൺസ്മെന്റ് മിക്കവാറും ഉടനെ കേൾക്കും എന്ന് പറഞ്ഞാൽ അവരെ സുരക്ഷിതമായി കാക്ക റാഞ്ചി കൊണ്ടുപോകാതെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് ഉദ്ദേശം. റാഞ്ചിക്കും ആരും റാഞ്ചാതെ അവരെ സേഫായി ഹോട്ടലിലേക്ക് മാറ്റാനുള്ള നീക്കം നടന്നു. ബസ് റെഡിയാണ്. തെലങ്കാനയിലെ 119 മണ്ഡലങ്ങളിൽ 66 നാഷണൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു. ബി ആർ എസ് അവിടെ 41 മണ്ഡലങ്ങളിൽ, 41 ബി ആർ എസ്, 66 മണ്ഡലങ്ങളിൽ കോൺഗ്രസ്, മറ്റുള്ളവർ 5. അവിടെ ബി ജെ പി 6 മണ്ഡലങ്ങളിൽ ആയിട്ട് ചുരുങ്ങുന്നു. തെലങ്കാന ബി ജെ പിക്ക് ശ്വാസം കിട്ടുന്നു. മധ്യപ്രദേശിലാണ് കേവല ഭൂരിപക്ഷം കടന്നിരിക്കുന്നു. 131 മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ ബി ജെ പി അവിടെ ലീഡ് ചെയ്യുന്നത്. അവിടെ അശോക് ഗെലോട്ട്,
രാജസ്ഥാനിൽ 4500 വോട്ടുകൾക്ക് മുന്നിലായിക്കൊണ്ടിരിക്കുന്നു. അശോക് ഗെലോട്ട് പിന്നിലാണെന്നുള്ള വാർത്ത നമ്മൾ പറഞ്ഞിരുന്നു. ഇല്ല, അദ്ദേഹം 4500 ഇപ്പൊ എനിക്ക് സച്ചിൻ പൈലറ്റ് ആണ് പിന്നിലെന്ന് നമ്മൾ പറഞ്ഞത് അല്ലേ. അദ്ദേഹത്തിന് എക്കാലത്തും അശോക് ഗെലോട്ടിന്റെ രാഷ്ട്രീയത്തോട് എതിർത്ത് നിൽക്കുന്ന സച്ചിൻ പൈലറ്റ് അവിടെ പിന്നിലാണ് എന്ന് ചിന്തുവാടയിൽ കമൽനാഥ് മുന്നിൽ വന്നു. ചിന്തുവാടയിൽ കമൽനാഥ് മുഖ്യമന്ത്രി, മധ്യപ്രദേശിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കമൽനാഥ് മുന്നിലായിരിക്കുന്നു എന്ന വാർത്ത വരുന്നു. പക്ഷേ അവിടെ ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയില്ല എന്ന രീതിയിൽ ചിത്രമാണ് നമ്മൾ കാണുന്നത്. അപ്പൊ തന്നെ പരസ്യം വന്നു, അത്രയും നിറയുള്ളതാ പരസ്യം പറഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന എക്സിറ്റ് പോൾ വരുമ്പോഴും അവർ അടിയുറത്തി വിശ്വസിച്ചത് അവിടെ കോൺഗ്രസ് ജയിക്കുമെന്ന് തന്നെയായിരുന്നു. ദിഗ്വിജയ് സിംഗ് ഇന്നലെ പറഞ്ഞത് അവർക്ക് അനുകൂലമായ റിസൾട്ട് നൽകി, എക്സിറ്റ് പോൾ നൽകി, ഏജൻസികളും ചാനലുകളും മധ്യപ്രദേശ് സർക്കാർ പണം വാങ്ങി എന്ന് പറഞ്ഞതാണ് ഇന്നലെ. അത്രത്തോളം കോൺഫിഡൻസ് കാണിച്ചതാണ് നിയുക്ത മുഖ്യമന്ത്രി. ഞാൻ പറഞ്ഞു നിയുക്ത മുഖ്യമന്ത്രി കമൽനാഥിന് അഭിനന്ദനം രാവിലെ ഫ്ലക്സ് കോൺഫിഡൻസ് ആയിരുന്നു. കോൺഫിഡൻസ് പൊളിയുന്നതിന്റെ സങ്കടം കമൽനാഥിന്റെ മുഖത്തുണ്ട് എന്നൊരു കാര്യത്തിൽ ഒരു സംശയമില്ല. മാത്രമല്ല ഇനിയൊരു തിരിച്ചുവരവ് മധ്യപ്രദേശിൽ കോൺഗ്രസിന് സാധ്യമാകുമോ എന്നറിയില്ല. അത് രാജസ്ഥാനും കുഞ്ഞു മുഹമ്മദ് വടക്കൻ പറയുന്നു, ഈ 24 ലീഡ് കൂടെ പറയണം. ഇപ്പോൾ മറ്റുള്ള ചാനലുകളിലൊക്കെ അപേക്ഷിച്ച് ഏതാണ്ട് 61,000 ആളുകൾ യൂട്യൂബിൽ മാത്രം ഈ തത്സമയം കണ്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തുള്ള നമ്മുടെ സഹോദരങ്ങളെ അല്ലെ നമ്മൾ ഓർമ്മിച്ചുകൊണ്ട് അവരെ ബഹുദൂരം പിന്നിലാണെന്ന് നമ്മൾ പറയുന്നില്ല. കാര്യം നമുക്ക് അല്ലെ, നമുക്ക് അതൊന്നും പറഞ്ഞില്ല. കാര്യം നമ്മൾ മുന്നിലാണെന്ന് പറയുന്നു. നിങ്ങളും കുതിച്ചു ഓടി വരൂ, പക്ഷേ അതിനകത്ത് ഇടയ്ക്ക് ബോട്ട് ഇറക്കരുത് അല്ലെ. ബോട്ട് ഇറക്കി നിങ്ങൾ കൂടെ കുതിക്കാൻ ശ്രമിക്കരുത്, ബോട്ട് ഇറക്കാതെ ഓടി വരൂ. നിങ്ങൾ നമ്മുടെ പുന്നമടക്കായലിലെ കണ്ടുപോലെ നല്ല പാഞ്ഞു വരുന്ന ചുണ്ടന്റെ കൂട്ട് പാഞ്ഞു വരും. നിങ്ങളെ നമ്മൾ എപ്പോഴും വെൽക്കം ചെയ്യും, പക്ഷേ അതിന്റെ ഇടയില് ബോട്ടും കൊണ്ടിറങ്ങി ബോട്ടും കപ്പലും ഒക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ട്രീമിംഗ് ഗാർഡൻ എന്ന് പറയുന്ന ലേറ്റസ്റ്റ് പരിപാടിയുണ്ട്. അത് അതെന്ന് വെച്ചാല് ലക്ഷക്കണക്കിന് ആളുകളെ ഒറ്റയടിക്ക് കൊണ്ടുവരാം. കാര്യമൊന്നുമില്ല, നമ്മുടെ ആളുകൾക്ക് ഇതൊക്കെ അറിയാം. അവരെ കുറിച്ച് പറഞ്ഞ് സമയം കളയണ്ട. രാജസ്ഥാനിൽ ഏതാണ്ട് ഒരു സ്റ്റേബിൾ ആകുന്നുണ്ട് കണക്ക്. മധ്യപ്രദേശിലും ഏറെക്കുറെ സ്റ്റേബിൾ ആകുന്നുണ്ട്. തെലുങ്കാനയിലും രാജസ്ഥാനിലെ ടോങ് നിയോജക മണ്ഡലത്തിൽ സച്ചിൻ പൈലറ്റ് കുറച്ചു മുമ്പത്തേക്കും പിന്നിലായിരുന്നു, അദ്ദേഹം കിതയ്ക്കുകയായിരുന്നു. നിങ്ങൾക്കറിയാം അശോക് ഗെലോട്ടിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശത്രു കോൺഗ്രസുകാരനാണെങ്കിലും അവിടെ സച്ചിൻ പൈലറ്റ് ആണ്, അദ്ദേഹം ഇപ്പോൾ മുന്നിലാണ്. അതുപോലെ മധ്യപ്രദേശിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന രീതിയിൽ അവതരിപ്പിച്ച കമൽനാഥ് ഇപ്പോൾ മുന്നിലാണ് എന്ന് വാർത്ത വരുന്നുണ്ട്. അതുപോലെ രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ്, ബി ജെ പിയുടെ പ്രശസ്തനായ റാത്തോഡ് ഇപ്പോൾ മുന്നിലാണ്. 8 വോട്ടെണ്ണൽ തുടങ്ങി, ഇപ്പൊ 9:30 ആവുന്നു. അപ്പൊ 8:30 ഇ വി എം തുടങ്ങി. അപ്പൊ 1 മണിക്കൂറായി ഇപ്പോൾ ഈ വരുന്ന റിസൾട്ട് ഇ വി എം റിസൾട്ട് ആണ്. സ്വാഭാവികമായും 1 മണിക്കൂർ കഴിയുമ്പോൾ ഏതാണ്ട് കൃത്യമായ സൂചന തന്നെയാണ് ഈ സൂചന. ആ സൂചന ഏതാണ്ട് സ്റ്റേബിൾ സൂചനയാണ്, എങ്ങോട്ടേക്ക് ഓരോ സംസ്ഥാനങ്ങൾ ചിന്തിക്കുന്ന സൂചന തന്നെയാണ്. മധ്യപ്രദേശ് ബി ജെ പിയിലേക്ക് ചായുന്നു ഒരിക്കൽ കൂടി. തെലങ്കാന കോൺഗ്രസ് പിടിച്ചെടുക്കുന്നു, ബി ആർ എസിന്റെ കോട്ടകൊത്തറങ്ങൾ തകരുന്നു. അവിടെ രാജസ്ഥാനിൽ വീണ്ടും അവിടെ ബി ജെ പി നമ്മുടെ മറ്റൊരു ഒരു തടികപ്പുള എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് നമ്മുടെ ഒരു പ്രേക്ഷക തെലങ്കാനയിലാണ്, അവിടെ നിന്ന് നമുക്കൊപ്പം ചേർന്നിരിക്കുന്നു. തെലങ്കാനയിൽ കാര്യങ്ങളെല്ലാം സുഖമായിട്ട് പോകുന്നുണ്ടല്ലോ. തെലങ്കാനയിൽ ഇപ്പോൾ 67 കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു, 42 സ്ഥലങ്ങളിൽ ബി ആർ എസും ലീഡ് ചെയ്യുകയാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ മധ്യപ്രദേശിന്റെ സ്ഥിതി ഏകദേശം ഉറപ്പിക്കുന്ന മട്ടിലേക്ക് പോവുകയാണ് ബി ജെ പി. മധ്യപ്രദേശിൽ ബി ജെ പി 131 അവിടെ ആകെ 230 മണ്ഡലങ്ങളിലേ ഉള്ളൂ. ആക്സിസ് ബാങ്കിന്റെ മുകളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ബി ജെ പിക്ക്. ഓക്കെ, മൈൻഡ് ആക്സസ് പറഞ്ഞതും ശരി വയ്ക്കും. കാരണം വെച്ചാൽ അതൊരു ഹംഗിന്റെ സാധ്യത അവർ പറഞ്ഞിരുന്നു. 83, 83, 10, 93, 97 രണ്ട് കിടപ്പുണ്ട്. അതായത് ഒരു ഹംഗിന്റെ സാധ്യത ഉണ്ട് അവിടെ. മധ്യപ്രദേശിൽ 132, 86 അത് വ്യക്തതയായി വരുന്നുണ്ട് അല്ലേ. പറഞ്ഞാലോ മധ്യപ്രദേശ് കോൺഗ്രസ് 86, ബി ജെ പി 132, തെലങ്കാന ആകെ മൊത്തം 119, കോൺഗ്രസ് 63, ബി ആർ എസ് 46, രാജസ്ഥാൻ ആകെ 199, ബി ജെ പി 83. കോൺഗ്രസ് 83, ബി ജെ പി 99. ഛത്തീസ്ഗഡ് ആകെ 90,
ബിജെപി കോൺഗ്രസ് ഛത്തീസ്ഗഡിൽ വീട് ഇഞ്ചി ഒടിഞ്ഞ് 44 45 കോൺഗ്രസ് ബിജെപി 44 കോൺഗ്രസ് 45 ബിജെപി 44 രാജസ്ഥാനിൽ വസുന്ധര രാജെ 7025 വോട്ട് ലീഡ് ചെയ്യുന്നുണ്ട് എന്നത് രാജസ്ഥാനിലെ ബിജെപി സച്ചിൻ പൈലറ്റ് മുന്നിലാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാജസ്ഥാൻ എന്നുള്ള വാർത്ത യഥാർത്ഥത്തിൽ അശോക് ഗെഹ്ലോട്ടിനോട് എപ്പോഴും രാഷ്ട്രീയ മത്സരം ഉയർത്തിയ കോൺഗ്രസ് സ്ഥാനാർത്ഥി സച്ചിൻ പൈലറ്റ് ടോങ്ക് എന്ന രാജസ്ഥാനിലെ മണ്ഡലത്തിൽ നിന്ന് ലീഡ് ചെയ്യുന്നു എന്ന വാർത്ത ഇപ്പോൾ വരുന്നത്. സ്ക്രീനിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ചിരിച്ച ചിത്രം നിങ്ങൾ കണ്ടില്ലേ? അദ്ദേഹത്തിന് ചിരിക്കാനുള്ള അവസരം വന്നിരിക്കുന്നു. ടോങ്കിൻ സച്ചിൻ പൈലറ്റ് ഇപ്പോൾ 240 വോട്ടിന് പുറയിലാ. ഞാൻ ഇനി പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അദ്ദേഹം പിന്നിലാവുക. അപ്പൊ മധ്യപ്രദേശിലെ കാര്യം പറയാം. അവിടെ സൂചനയുണ്ട് അടപടലെ കോൺഗ്രസ്സുകാർ രാജസ്ഥാനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാരിയോ എന്ന് സംശയമുണ്ട്. വാരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എന്നേക്കുമായി പൈലറ്റ് വിമാനം മറിക്കാനുള്ള സച്ചിൻ പൈലറ്റിന്റെ സമുദായം ഗുജ്ജർ അവർ വലിയ പ്രതിഷേധത്തിലാണ് കോൺഗ്രസിനോട്. അവർക്ക് നരേന്ദ്രമോദി പോലും ഇവർ തമ്മിൽ തർക്കം പറഞ്ഞു. മാത്രമല്ല ഈ കോൺഗ്രസ് സച്ചിൻ പൈലറ്റിനോട് കാണിക്കുന്ന ക്രൂരത കണ്ടോ എന്ന പ്രചരണം ഉണ്ടെന്ന് ഗുജ്ജറുകൾക്കിടയിൽ. ഗുജ്ജർ വോട്ട് ബി ജെ പിക്ക് അനുകൂലമാവുന്നുണ്ടോ രാജസ്ഥാനിൽ? കൂടിയോ കുറഞ്ഞോ? കൂടി. അപ്പൊ ഒന്നുകൂടെ നോക്കിക്കോ. ആകെയുള്ള മണ്ഡലങ്ങൾ മധ്യപ്രദേശിൽ 230. അത് അവിടെ ബി ജെ പി 132, കോൺഗ്രസ് 88, തെലങ്കാനയിൽ ആകെയുള്ള മണ്ഡലങ്ങൾ 119, ബി ആർ എസ് 47, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 62, രാജസ്ഥാനിൽ 99, ബി ജെ പി 101, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 81, ഛത്തീസ്ഗഡിൽ ആകെ 90. ഞാൻ പറയാം, കോൺഗ്രസ് അവിടെ 45, ബി ജെ പി 44. അവിടെ തെറ്റിക്കാൻ സാധ്യത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.